ചെറുകിട കേബിൾ ടിവി മേഖലയുടെ നാഡീഞരമ്പുകളായ പ്രാദേശിക ചാനലുകളുടെ കടയ്ക്കൽ കത്തിവെക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14th കണ്ണൂർ ജില്ലാ സമ്മേളനം 2 ദിവസങ്ങളിലായാണ് കണ്ണപുരത്ത് നടന്നത്. കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സിഒഐ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. ജില്ലയിലെ 12 മേഖലയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എന്നിവരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. പ്രതിനിധി സമ്മേളനം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്കറിയാം, 2002 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നമ്മളൊക്കെ ഒരു സ്വയം തൊഴിൽ സംരംഭകൻ എന്ന രീതിയിൽ മാത്രമേ നമ്മളെ കണ്ടത്. ഒരു തൊഴിൽ കൊണ്ടു നടക്കുക എന്നതിനുപരിയായി അതൊരു ബിസിനസ്സായി നമ്മളാരും കണ്ടിരുന്നില്ല. ഒരു പക്ഷേ അപൂർവം കുറേ ആളുകൾ കണ്ടിരിക്കാം, പക്ഷേ ഭൂരിഭാഗവും അത്തരത്തിലുള്ള ആളുകളായിരുന്നു. അതിനുശേഷം ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ അതൊരു ബിസിനസ്സായി നമ്മൾ കണ്ടു. നമ്മളൊക്കെ ഒരു തൊഴിലന്വേഷകനൊക്കെ ഉപരിയായി എൻ്റർപ്രണർ അല്ലെങ്കിൽ ബിസിനസ്മാൻ എന്ന രീതിയിലേക്ക് കാണേണ്ട ഒരവസ്ഥയിലെത്തി. എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എങ്കിൽ പോലും അതൊരു ബിസിനസ്സിൻ്റെ വളർച്ച ആ രീതിയിലായി മാറി. ബിസിനസ്സിൻ്റെ വളർച്ച 2002 കാലഘട്ടത്തിൽ നമ്മളൊരിക്കലും സ്വപ്നം പോലും കാണാത്ത ഇൻ്റർനെറ്റ് ബിസിനസ്സിലേക്ക് വളരെ വേഗം ഇപ്പോൾ അടുക്കുകയും അതാണ് ഇനി മുഖ്യധാര ബിസിനസ് എന്ന രീതിയിൽ നാം തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ള കാലഘട്ടം കൂടിയാണത്. ചെറുകിട കേബിൾ ടിവി മേഖലയുടെ നാഡിഞരമ്പുകളായ പ്രാദേശിക ചാനലുകളുടെ കടയ്ക്കൽ കത്തിവെക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക ചാനലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതിൻ്റെ തെളിവാണ്. എല്ലാറ്റിൻ്റെയും പകർപ്പവകാശങ്ങൾ റിലയൻസ് സ്വന്തമാക്കുകയാണെന്നും കേബിൾ ടിവി മേഖലയോടുള്ള KCB തെറ്റായ നടപടികൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ആവശ്യമാണെന്നും കെ വി രാജൻ പറഞ്ഞു. മറ്റ് MSO കൾ കേരള വിഷന്റെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന തരത്തിൽ മാതൃകാപരമായ വളർച്ച കൈവരിക്കാൻ കേരള വിഷന് സാധിച്ചിട്ടുണ്ട്. അധികം വൈകാതെ MSO കളിൽ കേരള വിഷൻ 1st സ്ഥാനത്തെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സമ്മേളനത്തിൽ അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ സജീവ്കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി MR രജീഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ AV ശശികുമാർ സാമ്പത്തിക റിപ്പോർട്ടും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് 24x7 മാനേജിംഗ് ഡയറക്ടർ ബ്രിജേഷ് അച്ചാണ്ടി, PDIC MD OK പ്രശാന്ത്, KTS MD KV വിനയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ NK ദിനേശൻ, CSുരേന്ദ്രൻ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PK ദേവാനന്ദ്, സണ്ണി സെബാസ്റ്റ്യൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ P ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.